ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ വീണ്ടും ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന ഒരു ഇയർബഡാണ്, ഒരു ബഡ്ജറ്റിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ഇയർബഡാണ്. ട്രൂക്കിൻ്റെ ഫിറ്റ് വൺ പ്ലസ് എന്ന ഇയർബഡാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം ഞാൻ ബോക്സിൽ എന്തൊക്കെ കണ്ടൻ്റ് ആണുള്ളത് നിങ്ങൾക്ക് കാണിച്ചുതരാം. അതിനുശേഷം ഇതിൻ്റെ ചെറിയൊരു റിവ്യൂ നിങ്ങൾക്ക് തരാം. അപ്പം ബോക്സ് ദാ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. എൻ്റെ രണ്ട് പീസ് ഉണ്ട്, രണ്ടും ബ്ലാക്ക് തന്നെയാണ് ഉള്ളത്. അപ്പം ബോക്സിൻ്റെ ഫ്രണ്ടിലായിട്ട് ഫിറ്റ് വൺ പ്ലസ് എന്ന് എഴുതിയിട്ടുണ്ട്. അതിൽ ബാക്കിലായിട്ട് ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ പൊക്കത്തായിട്ട് ബോക്സിൽ ഇതിൻ്റെ പ്രൈസ് എഴുതിയിട്ടുണ്ട്. എം ആർ പി ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് 2799 രൂപയാണ്. പക്ഷേ അതിൻ്റെ പകുതി പോലും ഇല്ല ഓൺലൈൻ പ്രൈസ്. 1000 രൂപീസിന് നിങ്ങൾക്ക് ഇതിനെ ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാം. പ്രൈസിൻ്റെ വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ തുറക്കുമ്പോൾ തന്നെ ഒരു കേസിൻ്റെ അകത്തായിട്ടാണ് ഇരിക്കുന്നത്. ആദ്യം തന്നെ ഒരു ഡേറ്റാ കേബിൾ കൊടുത്തിട്ടുണ്ട്, ബ്ലാക്ക് കളറല്ല, മൈക്രോ യു എസ് ബി ഡേറ്റാ കേബിളാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ വളരെ ചെറിയൊരു ലെങ്തേ ഉള്ളൂ. പ്രൈസ് അനുസരിച്ച് നോക്കുമ്പോഴത്തേക്ക് നോർമലാണത്. അതിനുശേഷം ഒരു യൂസർ മാനുവൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ അതിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ വാറണ്ടി കാർഡ് കൊടുത്തിട്ടുണ്ട്. ബാക്കിലായിട്ട് ട്രൂക്ക് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇയർബഡ് ഇയർ കേസിൻ്റെ അകത്തായിട്ട് ഇതിങ്ങനെയാണ് ഇരിക്കുന്നത്. പ്രീമിയം ബ്ലാക്ക് കവറിലാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. അതിൽ ബാറ്ററിയുടെ കേസിലെ ബാറ്ററിയുടെ പെർസെൻറ്റേജ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത്രയും വില കുറഞ്ഞതിൽ ഡിജിറ്റൽ ഡിസ്പ്ലേ ഒക്കെ ഉള്ളത് വളരെ കുറവാണ്. അതുപോലെ ബാക്കിലായിട്ട് ചാർജിങ് പോർട്ട് വന്നിട്ടുണ്ട്. സാധാ മൈക്രോ യു എസ് ബി ചാർജിങ് പോർട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഓവറോൾ കേസ് ഭയങ്കര കോമ്പാക്റ്റ് ആണ്. അതുപോലെ തന്നെ അധികം വെയിറ്റും ഇല്ല. ജസ്റ്റ് ഓപ്പൺ ആകുമ്പോൾ തന്നെ അതിൻ്റെ കവർ കാണാം. ട്രാൻസ്പെറൻറ്റ് കവറാണ് കൊടുത്തിട്ടുള്ളത്, നിങ്ങൾക്ക് തന്നെ ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ താഴത്തായിട്ട് നമ്മുടെ ഇയർബഡ് ഇരിപ്പുണ്ട്, ലെഫ്റ്റും റൈറ്റും ആയിട്ട്. അതിൽ ട്രൂക്ക് എന്ന് എഴുതിയിട്ടുണ്ട്. കപ്പാസിറ്റീവ് ടച്ച് ആണ് വരുന്നത്. ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എല്ലാം യൂസ് ചെയ്യാം. ഓവറോൾ തീരെ വെയിറ്റ് ഇല്ല സാധനത്തിന്. ഓവറോൾ പറയുകയാണെങ്കിൽ ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടി ക്വാളിറ്റി ഉണ്ട്. 1000 രൂപീസ് എന്ന് പറയുമ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. പക്ഷേ നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ മാഗ്നറ്റിക് എഫക്റ്റ് ഉണ്ട്. നമ്മൾ ജസ്റ്റ് കേസിലോട്ട് വെച്ചാൽ മതി. ഞാൻ ഓണാക്കി നിങ്ങളുടെ ബാറ്ററിയുടെ പേഴ്സൻറ്റേജ് കാണിച്ചു തരാം. ഇവിടുന്ന് ജസ്റ്റ് 50 mAh ബാറ്ററിയാണ് വന്നിരിക്കുന്നത്. 8 to 10 hours പ്ലേ ബാക്ക് കിട്ടുമെന്നാണ് കമ്പനി പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ബോക്സിന് വന്നിരിക്കുന്നത് 300 mAh ബാറ്ററിയാണ്. അതൊരു 6 തവണ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, ജസ്റ്റ് 41 ഗ്രാമേ ഉള്ളൂ. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയിലാണ്. ടച്ചും വളരെ സ്മൂത്താണ്. ചെവിയിലിരുന്ന് ചാടിപ്പോകുമെന്നുള്ള പേടിയൊന്നും വേണ്ട, വളരെ സ്മൂത്തായിട്ട് ഇരുന്നോളും. ഇതിൻ്റെ പ്രൈസ് വളരെ കുറവാണ്. ജസ്റ്റ് 1000 രൂപീസിന് നമുക്ക് ഈ സാധനം വാങ്ങാൻ കിട്ടും. പൊതുവേ നല്ല സൗണ്ട് ക്വാളിറ്റി ഉള്ള ഇയർബഡ്സിനൊക്കെ 1500 മുകളിലോട്ട് പോകും. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടി വളരെ നല്ല സൗണ്ട് ക്വാളിറ്റിയാണ് ട്രൂക്കിൻ്റെ ഫിറ്റ് വൺ പ്ലസിനുള്ളത്. ഇപ്പം നിങ്ങളൊരു ഇയർബഡ് വാങ്ങാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾക്ക് മാക്സിമം അഫോർഡ് ചെയ്യാനുള്ള പ്രൈസ് 1000 രൂപീസ് ആണ് എങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് ഈ സാധനം വാങ്ങാൻ പറ്റും. എനിക്ക് മൂന്ന് കാര്യങ്ങളാണ് ഇതിൽ മെയിനായിട്ട് ഹൈലൈറ്റ് ആയിട്ട് വന്നിയത്. ഒന്ന്, ഇതിൻ്റെ പ്രൈസ് വളരെ കുറവാണ്. രണ്ട്, ഇതിന് നല്ല സൗണ്ട് ക്വാളിറ്റി ഉണ്ട്. മൂന്ന്, ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി വളരെ നല്ല ബിൽഡ് ക്വാളിറ്റിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. താഴത്ത് വീണാലും ഒറ്റയടിക്ക് പൊട്ടത്തൊന്നുമില്ല. ഓവറോൾ എനിക്ക് ഈ പ്രൈസിന് ഇത് വെർത്തിട്ടായിട്ടാണ് തോന്നിയത്. നിങ്ങൾക്കിപ്പം 1000 രൂപീസേ ആകെ ഉള്ളൂ. അതിൻ്റെ പൊക്കത്തോട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഇയർബഡ് വാങ്ങാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പം ഇനിയും വേറെ ഏതെങ്കിലും അൺബോക്സിങ് വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. ബൈ.